ഇടത്തിരുത്തി താന്യം പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ച് കരുവന്നൂർ പുഴയ്ക്കും കനോലി കനാലിനും കുറുകെ നിർമ്മിച്ച അഴിമാവ് കടവ് പാലം ഉദ്ഘാടനത്തിന് തയ്യാറായി. ഒരേ സമയം ഇരു പഞ്ചായത്തുകളെ മാത്രമല്ല രണ്ട് നിയമസഭാ മണ്ഡലങ്ങളെയും രണ്ട് പാർലമെൻറ്റ് മണ്ഡലങ്ങളെയും ബന്ധിപ്പിക്കുന്നതാണ് ഈ പാലം. പുഴ കടക്കാൻ നിവൃത്തിയില്ലാത്തതിനാൽ തൊട്ടപ്പുറത്തെ പ്രദേശത്തേക്ക് കിലോമീറ്ററുകളോളം സഞ്ചരിച്ചു കൊണ്ടിരുന്ന നാട്ടുകാരുടെ ചിരകാല സ്വപ്നമാണ് യാഥാർത്ഥ്യമായത്. സ്ഥലമേറ്റെടുപ്പ് സംബന്ധിച്ചുണ്ടായ തടസ്സങ്ങളും കോടതി വ്യവഹാരങ്ങളും പരിഹരിച്ച് 2020 സെപ്റ്റംബർ 9 പാലം നിർമ്മാണം ആരംഭിച്ചത്. കോവിഡിനെ തുടർന്ന് നിർമ്മാണ പ്രവർത്തനങ്ങൾ അല്പം മന്ദഗതിയിലായി. ഇപ്പോൾ പണി മുഴുവൻ പൂർത്തീകരിച്ച് ഉദ്ഘാടനത്തിനായി ഒരുങ്ങുകയാണ് പാലം. 17 കോടി രൂപയാണ് പാലത്തിൻ്റെ നിർമ്മാണ ചെലവ്. ഇരുവശങ്ങളിലും 1.5 മീറ്റർ വീതിയിലുള്ള നടപ്പാതയും ഉൾപ്പെടെ 361 മീറ്റർ നീളത്തിലും 11 മീറ്റർ വീതിയിലുമാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. പാലത്തിൻ്റെ വടക്കുഭാഗം തൃശൂർ ലോകസഭാ മണ്ഡലം, നാട്ടിക അസംബ്ലി മണ്ഡലം, താന്യം പഞ്ചായത്ത് എന്നിവയുടെയും തെക്കുഭാഗം ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിൻ്റെയും കയ്പമംഗലം നിയമസഭാ മണ്ഡലത്തിൻ്റെയും എടത്തിരുത്തി പഞ്ചായത്തിൻ്റെയും ഭാഗമാണ്. താന്യം, അന്തിക്കാട്, ചാഴൂർ, പാറളം, ചേർപ്പ് പഞ്ചായത്തിലുള്ളവർക്ക് എറണാകുളത്തേക്കുള്ള യാത്രയിൽ 10 കിലോമീറ്ററിലധികം കുറവ് വരും. താന്യം പഞ്ചായത്തിൻ്റെ തെക്കൻ മേഖലയിൽ ഉള്ളവർക്ക് വ്യാപാര മേഖലയായ കാട്ടൂർ ചന്തയിലെത്താൻ ഏതാനും മിനിറ്റുകൾ മതി. എടത്തിരുത്തി, കാട്ടൂർ തുടങ്ങിയ പഞ്ചായത്തുകളിലെ ജനങ്ങൾക്ക് തീരദേശ ഹൈവേയിലേക്കും തൃപ്രയാർ, വാടാനപ്പള്ളി, ഗുരുവായൂർ എന്നിവിടങ്ങളിലേക്കും എത്താനുള്ള എളുപ്പവഴി കൂടിയാകും ഇത്. കനാലും പുഴയും കടവും ചേർന്ന പ്രദേശം പച്ചപ്പ് നിറഞ്ഞതാണ്. പ്രകൃതി രമണീയവുമാണ്. പാലം പൂർത്തിയായതോടെ നിരവധി പേരാണ് ഈ ഭാഗത്ത് സന്ദർശനത്തിനെത്തുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ 100 ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തി അടുത്ത മാസം ഉദ്ഘാടനം നടത്തും.